വാർത്താ വീക്ഷണം കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിക്കുമ്പോൾ സി പി ബിനീഷ് സീനിയർ റിപ്പോർട്ടർ മാധ്യമം കോഴിക്കോട് ഉദയൻ കോഴിക്കോട് സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം തടയുന്നതിനിടെയാണ് മൂന്ന് വർഷത്തിന് ശേഷം കോഴിക്കോട്ട് വീണ്ടും നിപ രോഗബാധ സ്ഥിരീകരിച്ചത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുന്നൂരിലെ വായോളി മുഹമ്മദ് ഹാഷിം എന്ന പന്ത്രണ്ട് വയസ്സുകാരന് നിപ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹാഷിം പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന അറിയിപ്പ് കിട്ടി മണിക്കൂറുകൾക്കകം കുട്ടി മരിച്ചു മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട്ട് കണ്ടെത്തിയ നിപ വൈറസ് ബാധ വ്യാപിക്കാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉടൻ നടപടികൾ ആരംഭിച്ചു ശനിയാഴ്ച അർദ്ധരാത്രി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് യോഗം വിളിച്ചു ചേർത്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും അർദ്ധരാത്രി യോഗം ചേർന്ന് പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ വീടും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കാനായത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കി സമ്പർക്ക പട്ടികയിലുള്ളവരിൽ പകുതിയിലേറെയും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ നിപ വാർഡിലാണ് സമ്പർക്ക പട്ടികയിലെ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരെ പ്രവേശിപ്പിച്ചത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ പ്രത്യേക ഐ സംവിധാനവും ഒരുക്കി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ പരിശോധനാ ലാബും തൽക്കാലത്തേക്ക് സജ്ജമാക്കിയിട്ടുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്ന നിർദ്ദേശമായിരുന്നു ആരോഗ്യവകുപ്പ് നൽകിയത് ഈ നിർദ്ദേശം ജനങ്ങളും അക്ഷരാർത്ഥത്തിലേറ്റെടുത്തു നിപ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വിദഗ്ധ സ്ഥാപനങ്ങളും സംഘങ്ങളും കോഴിക്കോട്ടെത്തി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച തന്നെ മരിച്ച കുട്ടിയുടെ വീടും പരിസരവും സന്ദർശിച്ചു ചാത്തമംഗലം പഞ്ചായത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും സർവേ നടപടികളും കേന്ദ്ര സംഘം വിലയിരുത്തുകയും ചെയ്തു സമീപ പഞ്ചായത്തായ കൊടിയത്തൂരിലെ വിവിധ പ്രദേശങ്ങളും സംഘം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ആരെങ്കിലും നിപ പോസിറ്റീവായാൽ ചികിത്സയ്ക്കുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഉടൻ എത്തിക്കുമെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഉറപ്പു നൽകിയിട്ടുണ്ട് വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായി വിദഗ്ധരായ കേന്ദ്രസംഘവും ഉടനെത്തുന്നുണ്ട് ആശ്വാസമേകുന്ന വാർത്തകളാണ് രണ്ടു ദിവസമായി പുറത്തുവരുന്നത് ഇതുവരെ മറ്റാർക്കും രോഗം ബാധിച്ചിട്ടില്ല മുപ്പത് പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്നത് സംസ്ഥാനത്തിനും പ്രത്യേകിച്ച് കോഴിക്കോടിനും സന്തോഷമേകുന്നു ചൊവ്വാഴ്ച പേരുടെയും ബുധനാഴ്ച ഇരുപതു പേരുടെയും പരിശോധനാ ഫലങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടത് ഇരുനൂറ്റി അൻപത്തിയേഴ് പേരാണ് അവസാന കണക്കുകൾ ലഭിക്കുമ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് ആരെങ്കിലും ഇനിയും പോസിറ്റീവായാൽ മാത്രമേ സമ്പർക്ക പട്ടിക വിപുലപ്പെടുത്തുകയുള്ളൂ തുടക്കത്തിൽ നൂറ്റി എൺപത്തെട്ടു പേരുടെ പട്ടിക തയ്യാറാക്കിയത് വളരെ പെട്ടെന്നായിരുന്നു ഇവരെ കൃത്യമായി നിരീക്ഷണത്തിലിരുത്താനും കഴിഞ്ഞു നിലവിൽ കോഴിക്കോടിനു പുറത്തുള്ള ജില്ലകളിലെ മുപ്പത്തഞ്ചു പേരും സമ്പർക്ക പട്ടികയിലുണ്ട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ അറുപത്തെട്ടു പേർ നിരീക്ഷണത്തിലാണ് ഇവർക്കൊന്നും നിപയുടെ ലക്ഷണങ്ങളില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളെ അടക്കമാണ് ആദ്യ ദിനം പരിശോധിച്ചത് അടുത്തിടപഴകിയ ഇവർക്കുപോലും രോഗമില്ലായിരുന്നു കോവിഡ് കാലത്ത് മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നത് നിപയെ പ്രതിരോധിക്കുന്നതിന് സഹായിച്ചുവെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ടിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലായിരുന്നു രോഗം പടർന്നത് രോഗി സഞ്ചരിച്ച ആശുപത്രി ഇടനാഴിയിലെ വൈറസ് സാന്നിധ്യം വരെ രോഗപകർച്ചയ്ക്ക് കാരണമായി രോഗിയെ പിടിച്ചുയർത്താൻ സഹായിച്ചവർക്കും രോഗം പകർന്നിരുന്നു മാസ്ക് ഉള്ളതിനാൽ ഈ രീതിയിലുള്ള രോഗവ്യാപനം ഇത്തവണ കുറഞ്ഞതായി പ്രാഥമിക പരിശോധനകൾ വ്യക്തമാക്കുന്നു നിപ ബാധിച്ചു മരിച്ച കുട്ടിയെ പ്രവേശിപ്പിച്ച ഇടങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകരടക്കം മാസ്ക് ധരിച്ചിരുന്നു അതോടെ രോഗിയുടെ സ്രവങ്ങളിലൂടെ സമീപമുള്ളവരുടെ ശരീരത്തിനുള്ളിലേക്ക് വൈറസ് കടക്കുന്നതും തടയാനായി രണ്ടായിരത്തി സംസ്ഥാനത്ത് ആദ്യമായി നിപ സ്ഥിരീകരിച്ചപ്പോൾ ഭീതി ഉണ്ടാക്കുന്ന അനുഭവങ്ങളായിരുന്നു കോഴിക്കോട്ട് ഔദ്യോഗിക കണക്കു പ്രകാരം പതിനേഴ് പേരാണ് മരിച്ചത് പേരാമ്പ്രയ്ക്കടുത്ത് ചങ്ങരോത്ത് പഞ്ചായത്തിലെ സൂപ്പിക്കടയിലെ ഒരു വീട്ടിലുള്ളവർക്കായിരുന്നു ആദ്യം രോഗം ബാധിച്ചത് നിപയാണെന്ന് സ്ഥിരീകരിക്കുമ്പോഴേക്കും ആറുപേർ മരിച്ചിരുന്നു ആശുപത്രികളിൽ നിന്ന് രോഗം പടർന്നതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നിപാരോഗിയെ പരിചരിച്ച നഴ്സ് ലിനി അടക്കമുള്ളവരായിരുന്നു മരിച്ചത് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയവർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വരെ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയവർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വരെ നിപ ബാധിച്ചിരുന്നു നിപയാണെന്ന് കണ്ടെത്തിയ ശേഷം ശക്തമായ നടപടികൾ എടുത്തതിനാലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിവ്യാപനം ഉണ്ടാകാതിരുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ കൊയിലാണ്ടി സ്വദേശിനി അജന്യയും മലപ്പുറം സ്വദേശി ഉബീഷും നിപയെ അതിജീവിച്ചതും ഇക്കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്ത് ഒരാൾക്ക് നിപ ബാധിച്ചെങ്കിലും പിന്നീട് ഭേദമാകുകയായിരുന്നു ഇടയ്ക്കിടെ നിപ ഉണ്ടാകുന്നതിനാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇനിയും പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഭാവിയിലും രോഗം വരാമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിരുന്നു ലക്ഷണങ്ങൾ കൃത്യമായി വിലയിരുത്തി സാമ്പിളുകൾ പരിശോധിച്ചാൽ വ്യാപനമുണ്ടാകില്ലെന്നും നേരത്തെ തെളിഞ്ഞതാണ് പഴന്തീനി വവ്വാലുകളാണ് വൈറസ് വാഹകരെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടെത്തിയിരുന്നു ചങ്ങരത്തു പഞ്ചായത്തിൽ നിന്ന് പിടികൂടിയ പത്ത് വവ്വാലുകളിൽ അന്ന് വൈറസ് സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ ആദ്യം രോഗം ബാധിച്ചയാൾക്ക് വവ്വാലിൽ നിന്നാണോ രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിരുന്നില്ല വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നതിനു മുമ്പ് ആദ്യ രോഗി മരിച്ചിരുന്നു ഇത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് വെല്ലുവിളിയായി വൈറസിന്റെ ഉറവിടത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ ഐ സി എം ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞർക്കാണ് ഇതിനുള്ള നിർദ്ദേശം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വൈറസിന്റെ ഉറവിടത്തെക്കുറിച്ചും പഠനം നടത്തും വവ്വാൽ കടിച്ച പഴങ്ങൾ ഭക്ഷിച്ചാലും രോഗം വരാമെന്ന് വിദഗ്ധർ പറയുന്നു നിലത്തു വീണതോ പക്ഷികളും മറ്റും പാതി കടിച്ചതോ ആയ പഴങ്ങൾ ഭക്ഷിക്കരുത് അതേസമയം നിപ്പയെ പേടിച്ച് പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുകയും അരുത് കഴുകി ഉപയോഗിച്ചാൽ മതിയെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലെ വവ്വാലുകളെ പിടികൂടി സാമ്പിളുകൾ ശേഖരിക്കാൻ നടപടികളായിട്ടുണ്ട് വവ്വാലുകളെ നിപയുടെ പേരിൽ ഉപദ്രവിച്ചാൽ സ്ഥിതി അപകടകരമാകും വവ്വാലുകളെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ വൈറസുകൾ പുറത്തേക്ക് വരും ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണയും വവ്വാലുകളാണ് രോഗത്തിന്റെ ഉറവിടമെന്നാണ് പ്രാഥമിക നിഗമനം വവ്വാലുകളുടെ വിസർജ്യവും വവ്വാലുകൾക്ക് കടിച്ച പഴങ്ങളും പരിശോധനയ്ക്കു വേണ്ടി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ വിദഗ്ദ്ധ സംഘം ശേഖരിച്ചിട്ടുണ്ട് വിസർജ്യം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയയ്ക്കും ബവ്വാലികളെ ജീവനോടെ പിടിച്ചു പരിശോധിക്കും മൂത്രവും തൊണ്ടയിലെ സ്രവവും ശേഖരിക്കുന്നതും ശ്രമകരമായ ജോലിയാണ് മലേഷ്യയിലടക്കം പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് നിപ പടർന്നിരുന്നു മരിച്ച കുട്ടിയുടെ വീടിന് സമീപ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുണ്ട് ഇവയെ വനംവകുപ്പിന്റെ സഹായത്തോടെ പിടികൂടി സാമ്പിൾ ശേഖരിക്കും മരിച്ച കുട്ടിയുടെ വീട്ടിലെ ആടിന് നേരത്തെ അസുഖമുണ്ടായിരുന്നു എന്ന വിവരവും അധികൃതർ തള്ളിക്കളയുന്നില്ല ആടുകളിൽ നിപ വൈറസ് സാധ്യത കുറവാണെങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് വിദഗ്ധർ പതിനൊന്ന് വീടുകളിൽ നിന്ന് ആടുകളുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് ഭോപ്പാലിലെ നാഷണൽ ഹൈ സെക്യൂരിറ്റി ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ലാബിലേക്കാണ് ഈ സാമ്പിളുകൾ അയക്കുക അവശനിലയിലായതും ചത്തതുമായ വവ്വാലുകളെയും പരിശോധിക്കുന്നുണ്ട് സുസജ്ജമായ കൺട്രോൾ റൂം സംവിധാനങ്ങളാണ് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പുറമെ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർഗോവിൽ എന്നിവരും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംസ്ഥാനതല സമിതിയും നിലവിലുണ്ട് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ജനപ്രതിനിധികളടക്കം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ പ്രകടമാണ് ജനങ്ങളെ പേടിപ്പെടുത്താതെയുള്ള പ്രതിരോധവും ബോധവൽക്കരണവുമാണ് നടക്കുന്നത് മാധ്യമങ്ങളുടെ പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്കു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താൽക്കാലിക ആസ്ഥാനമായ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കേന്ദ്രീകരിച്ച് അവലോകന യോഗങ്ങളും തുടരുകയാണ് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആശുപത്രി അധികൃതരും പ്രത്യേക ഓൺലൈൻ പരിശീലനവും നിർദ്ദേശങ്ങളും ആദ്യ ദിനം തന്നെ നൽകിയിട്ടുണ്ട് അസ്വാഭാവികമായ മരണങ്ങളും പനിയും റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശമുണ്ട് വിവിധ തലങ്ങളിലായി പതിനാറ് കമ്മിറ്റികളുടെ പ്രവർത്തനമാണ് നടക്കുന്നത് പൊതുജനങ്ങളുടെ സംശയ നിവാരണത്തിനായി ഫോണിൽ വിളിക്കാൻ സജ്ജീകരണം ഒരുക്കിയിരുന്നു നിരവധി പേരാണ് സംശയനിവാരണം നടത്തുന്നത് സമീപ ജില്ലകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നിപ ബാധയുടെ സമയത്ത് നിരവധി പ്രചാരണങ്ങളായിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് നിപ എന്ന രോഗമില്ലെന്നും ചിലർ തെറ്റായ വാദമുന്നയിച്ചിരുന്നു വ്യാജ സന്ദേശങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെയും വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലാണ് ലോകത്താദ്യമായി നിപ റിപ്പോർട്ട് ചെയ്തത് ഇരുനൂറ്റി അറുപത്തിനാല് പേർക്കായിരുന്നു രോഗം ബാധിച്ചത് പിന്നീട് മലേഷ്യയിലും സിംഗപ്പൂരിലും രോഗബാധയുണ്ടായി ാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ കേസ് റിപ്പോർട്ട് ചെയ്തത് പിന്നീടാണ് കോഴിക്കോട്ട് നിപ പ്രത്യക്ഷപ്പെട്ടത് നിപയ്ക്ക് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ട് നിലവിലെ സ്ഥിതിയിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാൽ ഭാവിയിൽ രോഗം വരാതിരിക്കാനും വന്നാൽ എളുപ്പം തിരിച്ചറിയാനുമുള്ള സംവിധാനങ്ങളും വേണ്ടിവരും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് സി പി ബിനീഷ് സീനിയർ റിപ്പോർട്ടർ മാധ്യമം കോഴിക്കോട്